ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ. മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. നമുക്ക് നോക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം 2018 നേടിയത് എം മുകുന്ദനാണ്. 2018 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എം മുകുന്ദനാണ്. 2017 നേടിയത് കെ സച്ചിദാനന്ദനാണ്. എഴുത്തച്ഛൻ പുരസ്കാരം 2017 നേടിയത് കെ സച്ചിദാനന്ദനാണ്. 2016 സി രാധാകൃഷ്ണനായിരുന്നു. എഴുത്തച്ഛൻ പുരസ്കാരം 2016 നേടിയത് സി രാധാകൃഷ്ണനും 2017 നേടിയത് കെ സച്ചിദാനന്ദനും 2018 നേടിയത് എം മുകുന്ദനുമായിരുന്നു എഴുത്തച്ഛൻ പുരസ്കാരം. അടുത്ത് വള്ളത്തോൾ പുരസ്കാരം 2018 എം മുകുന്ദൻ. എം മുകുന്ദനാണ് 2018 വള്ളത്തോൾ പുരസ്കാരം നേടിയത്. 2017 പ്രഭാവർമ്മയായിരുന്നു. വള്ളത്തോൾ പുരസ്കാരം 2017 നേടിയത് പ്രഭാവർമ്മയായിരുന്നു. 2016 ശ്രീകുമാരൻ നമ്പിയും 2015 ആനന്ദും വള്ളത്തോൾ പുരസ്കാരം കരസ്ഥമാക്കി. 2018 എം മുകുന്ദനാണ് വള്ളത്തോൾ പുരസ്കാരം. 2017 പ്രഭാവർമ്മയാണ് വള്ളത്തോൾ പുരസ്കാരം. അടുത്ത് വയലാർ പുരസ്കാരം 2018 നേടിയത് കെ വി മോഹൻകുമാറാണ്. അദ്ദേഹത്തിൻ്റെ ഉഷ്ണരാശി എന്ന കൃതിക്ക് കെ വി മോഹൻകുമാറിനാണ് 2018 വയലാർ പുരസ്കാരം ലഭിച്ചത്. 2017 ടി ഡി രാമകൃഷ്ണനായിരുന്നു. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന കൃതിക്ക് 2017 വയലാർ പുരസ്കാരം ലഭിച്ചത് ടി ഡി രാമകൃഷ്ണനായിരുന്നു. ടി ഡി രാമകൃഷ്ണൻ 2016 ലഭിച്ചത് യു കെ കുമാരനായിരുന്നു, അദ്ദേഹത്തിൻ്റെ തക്ഷൻകുന്ന് സ്വരൂപം എന്ന കൃതിക്ക്. 2015 സുഭാഷ് ചന്ദ്രനാണ്. മനുഷ്യൻ രാമുഖം എന്ന കൃതിക്ക് സുഭാഷ് ചന്ദ്രനാണ് 2015 വയലാർ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2017 ടി ഡി രാമകൃഷ്ണനാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായികി, അതാണ് കൃതി. 2018 കെ വി മോഹൻകുമാറായിരുന്നു. ഉഷ്ണരാശി എന്ന കൃതിക്ക് കെ വി മോഹൻകുമാറിനാണ് വയലാർ പുരസ്കാരം 2018 ലഭിച്ചത്. ഓടക്കുഴൽ പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം നോക്കാം. 2018 ഡോക്ടർ ഇ രാമകൃഷ്ണൻ, മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്ക് 2018 ഡോക്ടർ ഇ രാമകൃഷ്ണനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഡോക്ടർ ഇ രാമകൃഷ്ണനാണ് 2018 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്, അദ്ദേഹത്തിൻ്റെ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്ക്. 2017 ഐമനൻ ജോൺ ആയിരുന്നു. ഐമനൻ ജോണിൻ്റെ കഥകൾ എന്ന കൃതിക്ക് 2017 ഐമനൻ ജോണിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2016 എം എ റഹ്മാനാണ്, ഓരോ ജീവനും വിലപ്പെട്ടതാണ്. 2016 എം എ റഹ്മാനായിരുന്നു ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്, ഓരോ ജീവനും വിലപ്പെട്ടതാണ്. 2015 എസ് ജോസഫിനായിരുന്നു, ചന്ദ്രനോടൊപ്പം എസ് ജോസഫ്. അപ്പോൾ 2017 ഐമനൻ ജോണിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്, ഐമനൻ ജോണിൻ്റെ കഥകൾ. 2018 ഡോക്ടർ ഇ രാമകൃഷ്ണനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്, മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ PDF ആവശ്യമാണെങ്കിൽ ടെലഗ്രാമിൽ @ECPSE916 എന്നടിച്ച് സെർച്ച് ചെയ്യുക. അപ്പോൾ ഒരു ഗ്രൂപ്പ് വരും, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ലഭിക്കുന്നതായിരിക്കും. മുട്ടത്തുവർക്കി പുരസ്കാരം 2018 കെ ആർ മീരയ്ക്കാണ്. ആരാച്ചർ എന്ന കൃതിക്ക് 2018 കെ ആർ മീരയ്ക്കാണ് മുട്ടത്തുവർക്കി പുരസ്കാരം ലഭിച്ചത്. കെ ആർ മീര 2018 കെ ആർ മീരയ്ക്കാണ് മുട്ടത്തുവർക്കി പുരസ്കാരം ആരാച്ചർ എന്ന കൃതിക്ക് ലഭിച്ചത്. 2017 ടി വി ചന്ദ്രനായിരുന്നു. പൊന്തന്മാട എന്ന കൃതിക്ക് ടി വി ചന്ദ്രനാണ് 2017 മുട്ടത്തുവർക്കി പുരസ്കാരം ലഭിച്ചത്. മുട്ടത്തുവർക്കി പുരസ്കാരം 2017 ടി വി ചന്ദ്രനാണ്, പൊന്തന്മാട എന്ന കൃതിക്ക്. 2016 കെ ജി ജോർജിനായിരുന്നു, ഇരകൾ എന്ന കൃതിക്ക് 2016 കെ ജി ജോർജിന് മുട്ടത്തുവർക്കി പുരസ്കാരം ലഭിച്ചു. 2017 ടി വി ചന്ദ്രനായിരുന്നു പൊന്തന്മാട എന്ന കൃതിക്ക് മുട്ടത്തുവർക്കി പുരസ്കാരം. 2018 കെ ആർ മീരയ്ക്കായിരുന്നു മുട്ടത്തുവർക്കി പുരസ്കാരം, അവരുടെ ആരാച്ചർ എന്ന കൃതിക്ക്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2018 എൻ എസ് മാധവനാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2018 എൻ എസ് മാധവനാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് വൻമരങ്ങൾ വീഴുമ്പോൾ,
ഹിഗിറ്റ, ലന്തം ബത്തേരിയിലെ ലുത്തീനകൾ. എൻ എസ് മാധവൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് വൻമരങ്ങൾ വീഴുമ്പോൾ, ഹിഗിറ്റ, ലന്തം ബത്തേരിയിലെ ലുത്തീനകൾ. 2017 എം കെ സാനുവിനായിരുന്നു മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. 2017 എം കെ സാനുവിനായിരുന്നു. 2016 സി രാധാകൃഷ്ണനാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. 2016 സി രാധാകൃഷ്ണനാണ് ലഭിച്ചത്. അപ്പോൾ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2017 എം കെ സാനുവിനാണ് ലഭിച്ചത്. 2018 എൻ എസ് മാധവനാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് വൻമരങ്ങൾ വീഴുമ്പോൾ, ഹിഗിറ്റ, ലന്തൻ ബത്തേരിയിലെ ലുത്തീനകൾ. അടുത്തത് ഒ വി വിജയൻ പുരസ്കാരം. ഒ വി വിജയൻ പുരസ്കാരം 2018 സി എസ് മീനാക്ഷിക്കാണ് ഒ വി വിജയൻ പുരസ്കാരം ലഭിച്ചത്. ഭൗമചാപം, ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം എന്ന കൃതിക്ക് സി എസ് മീനാക്ഷിക്കാണ് ഒ വി വിജയൻ പുരസ്കാരം 2018 ലഭിച്ചത്. 2018 സി എസ് മീനാക്ഷിക്കാണ് ഒ വി വിജയൻ പുരസ്കാരം ലഭിച്ചത്. ഭൗമചാപം, ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം. 2017 ആർ ലോബയ്ക്കാണ് ഒ വി വിജയൻ പുരസ്കാരം ലഭിച്ചത്. വൈക്കൊൽപ്പാവ് എന്ന കൃതിക്ക് 2017 ആർ ലോബയ്ക്കാണ് ഒ വി വിജയൻ പുരസ്കാരം ലഭിച്ചത്. 2016 ചന്ദ്രമതിക്കായിരുന്നു രത്നാകരൻ്റെ ഭാര്യ എന്ന കൃതിക്ക് ചന്ദ്രമതിയാണ് 2016 ഒ വി വിജയൻ പുരസ്കാരത്തിന് അർഹയായത്. 2017 ആർ ലോബയായിരുന്നു വൈക്കോൽപ്പാവ് എന്ന കൃതിക്ക് 2017 ആർ ലോബയാണ് ഒ വി വിജയൻ പുരസ്കാരത്തിന് അർഹയായത്. 2018 സി എസ് മീനാക്ഷിയായിരുന്നു ഭൗമചാപം, ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം എന്ന കൃതിക്ക് സി എസ് മീനാക്ഷിക്കാണ് ഒ വി വിജയൻ പുരസ്കാരം 2018 ലഭിച്ചത്. പത്മപ്രഭ പുരസ്കാരം 2018 കൽപ്പറ്റ നാരായണനാണ്. 2018 കൽപ്പറ്റ നാരായണനാണ് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. 2017 പ്രഭാവർമ്മയ്ക്കായിരുന്നു. 2017 പ്രഭാവർമ്മയ്ക്കാണ് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. 2016 വി മധുസൂദനൻ നായർക്കാണ് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. 2017 പത്മപ്രഭ പുരസ്കാരം പ്രഭാവർമ്മയ്ക്കായിരുന്നു. 2018 കൽപ്പറ്റ നാരായണനാണ് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. കൽപ്പറ്റ നാരായണൻ. ജ്ഞാനപീഠ പുരസ്കാരം 2018 54-ാമതായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അമിതാഭ് ഘോഷിനാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ജ്ഞാനപീഠം നേടിയ ആദ്യ വ്യക്തിയാണ് അമിതാഭ് ഘോഷ്. 2018 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അമിതാഭ് ഘോഷിനാണ്. 54-ാമത്തെ 2018 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് അമിതാഭ് ഘോഷാണ്. 2017 കൃഷ്ണ സൗബ്ദിയായിരുന്നു 53-ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2017 ലഭിച്ചത് കൃഷ്ണ സൗബ്ദിക്കാണ്. ഹിന്ദി ഭാഷയിലെ എഴുത്തുകാരനാണ് കൃഷ്ണ സൗബ്ദി. അദ്ദേഹത്തിൻ്റെ തൂലികനാമമാണ് ഹഷ്മത്. കൃഷ്ണ സൗബ്ദിയുടെ തൂലികനാമം ഹഷ്മത് എന്നാണ്. അപ്പോൾ 2017 കൃഷ്ണ സൗബ്ദിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 2018 അമിതാഭ് ഘോഷിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. സരസ്വതി സമ്മാൻ 2018 കെ ശിവ റെഡ്ഡിക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത്. അദ്ദേഹം തെലുങ്ക് ഭാഷയിലെ എഴുത്തുകാരനാണ്. കവിതാ സമാഹാരം പക്കാക്കി ഒറ്റിജിലിറ്റ്. കെ ശിവറെഡ്ഡിയുടെ കവിതാ സമാഹാരമാണ് പക്കാക്കി ഒറ്റിജിലിറ്റ്. അദ്ദേഹം തെലുങ്ക് ഭാഷയിലെ എഴുത്തുകാരനാണ്. 2018 കെ ശിവറെഡ്ഡി. 2017 സീതാൻശു യശ്വന്ത്രക്കാണ്. ഗുജറാത്തി ഭാഷയിലെ എഴുത്തുകാരനായ സീതാൻശു യശ്വന്ത്രക്കാണ് 2017 സരസ്വതി സമ്മാൻ ലഭിച്ചത്. കൃതി വഗർ. വഗർ എന്ന കൃതിക്ക് സീതാംശു യശ്വന്ത്രക്കാണ് 2017 സരസ്വതി സമ്മാൻ ലഭിച്ചത്. 2016 ലഭിച്ചത് മഹാബലേശ്വർ സെയിനാണ്. മഹാബലേശ്വർ സെയിൻ. കൃതി ഹഫ്താൻ ആണ്. ഹഫ്താൻ കൊങ്കണി ഭാഷയിലെ എഴുത്തുകാരനാണ് മഹാബലേശ്വർ സെയിൻ. 2017 സീതാംശു യശ്വന്ത്രക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത്. 2018 കെ ശിവ റെഡ്ഡിക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത്. വ്യാസ സമ്മാൻ 2018 ലീലാധർ ജഗുടിക്കായിരുന്നു വ്യാസ സമ്മാൻ. 2018 ലഭിച്ചത് ലീലാധർ ജഗുടിക്കാണ്. 2017 ലഭിച്ചത് മംതത് കാലിക്കാണ് വ്യാസ സമ്മാൻ. 2017 ലഭിച്ചത് മംതത് കാലിക്കും. 2018 ലഭിച്ച ലീലാധർ ജഗുടിക്കുമാണ് വ്യാസ സമ്മാൻ. 2018 ലീലാധർ ജഗുടിക്കും. 2017 മംതത് കാലിക്കും. ജെ സി ഡാനിയൽ പുരസ്കാരം 2017 ശ്രീകുമാരൻ തമ്പിക്കാണ്. 2017
ജെ സി ഡാനിയൽ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്കാണ്. 2016 അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു. 2015 കെ ജി ജോർജിനും. 2017 ജെ സി ഡാനിയൽ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചത്. 2017 ശ്രീകുമാരൻ തമ്പി. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് 2017 ലഭിച്ച് വിനോദ് ഖന്നയ്ക്കാണ്. വിനോദ് ഖന്നയ്ക്കാണ് 2017 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത്. 2016 ലഭിച്ചത് കെ വിശ്വനാഥനാണ്. കെ വിശ്വനാഥനാണ് 2016 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത്. 2017 വിനോദ് ഖന്നയ്ക്കാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത്. മൂർത്തിദേവി പുരസ്കാരം 2017 ജയ് ഗോസ്വാമിക്കാണ്. ജയ് ഗോസ്വാമിക്കാണ് 2017 മൂർത്തിദേവി പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതി ഡു ബോണ്ടോ ഫുവാർ മാട്രോ. ഡു ബോണ്ടോ ഫുവാർ മാട്രോ എന്ന കൃതിക്ക് ജയ് ഗോസ്വാമിക്കാണ് 2017 മൂർത്തിദേവി പുരസ്കാരം ലഭിച്ചത്. 2016 ലഭിച്ചത് എം പി വീരേന്ദ്രകുമാറിനായിരുന്നു. ഹൈമവത ഭൂവിൽ എന്ന കൃതിക്ക് എം പി വീരേന്ദ്രകുമാറിനാണ് 2016 മൂർത്തിദേവി പുരസ്കാരം ലഭിച്ചത്. ഹരിവരാസനം പുരസ്കാരം 2018 ലഭിച്ച് പി സുശീലയ്ക്കാണ്. ഹരിവരാസനം പുരസ്കാരം 2018 ലഭിച്ചത് പി സുശീലയ്ക്കാണ്. 2017 കെ എസ് ചിത്രയ്ക്കാണ് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. ഹരിവരാസനം പുരസ്കാരം 2018 പി സുശീലയ്ക്കും 2017 കെ എസ് ചിത്രയ്ക്കുമാണ് ലഭിച്ചത്. കമല സുരയ്യ അവാർഡ് 2017 ലഭിച്ചത് കെ പി സുധീരയ്ക്കാണ്. കെ പി സുധീരയ്ക്കാണ് 2017 കമല സുരയ്യ അവാർഡ് ലഭിച്ചത്. 2017 കെ പി സുധീര. ഒ എൻ വി പുരസ്കാരം 2019 ലഭിച്ചത് അക്കിത്തത്തിനാണ്. അക്കിത്തത്തിനാണ് 2019 ഒ എൻ വി പുരസ്കാരം ലഭിച്ചത്. 2018 എം ടി വാസുദേവൻ നായർക്കായിരുന്നു. 2018 ഒ എൻ വി പുരസ്കാരം എം ടി വാസുദേവൻ നായർക്കായിരുന്നു. 2017 സുഗതകുമാരിക്കായിരുന്നു. അപ്പോൾ 2019 അക്കിത്തം, 2018 എം ടി വാസുദേവൻ നായർ, 2017 സുഗതകുമാരി. ഒ എൻ വി പുരസ്കാരം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2018. 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാളത്തിൽ ലഭിച്ച് രമേശൻ നായർക്കാണ്. ഗുരുപൗർണമി എന്ന കൃതിക്ക് എസ് രമേശൻ നായർക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2018 ലഭിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം പ്രമേയമാക്കിയ ഗുരുപൗർണമി എന്ന കൃതിക്ക് എസ് രമേശൻ നായർക്ക്. ഇംഗ്ലീഷ് ലഭിച്ചത് അനീസ് സലീമിനാണ്. ദ ബ്ലൈൻഡ് ലേഡീസ് ഡിസ്റ്റൻസ്. ദ ബ്ലൈൻഡ് ലേഡീസ് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് എന്ന കൃതിക്ക് അനീസ് സലീമിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. മലയാളത്തിൽ രമേശൻ നായർക്കും ഇംഗ്ലീഷിൽ അനീസ് സലീമിനും. മാൻ ബുക്കർ പ്രൈസ് 2018 അന്ന ബേൺസിനായിരുന്നു. മിൽക്ക് മാൻ എന്ന കൃതിക്ക് അന്ന ബേൺസിനാണ് 2018 മാൻ ബുക്കർ അവാർഡ് ലഭിച്ചത്. 2017 ജോർജ് സാൻഡേഴ്സനാണ്. ലിങ്കൺ ഇൻ ദ ബാർഡോ എന്ന കൃതിക്ക് ജോർജ് സാൻഡേഴ്സനാണ് മാൻ ബുക്കർ പ്രൈസ് 2017 ലഭിച്ചത്. 2018 അന്ന ബേൺസ് മിൽക്ക് മാനാണ്. 2017 ജോർജ് സാൻഡേഴ്സനാണ് ലിങ്കൺ ഇൻ ദ ബാർഡോ. മാൻ ബുക്കർ പ്രൈസാണ് ഓർത്തിരിക്കുക. മാൻ ബുക്കർ ഇൻ്റർനാഷണൽ. മാൻ ബുക്കർ ഇൻ്റർനാഷണൽ നേരത്തെ നോക്കിയ മാൻ ബുക്കർ പ്രൈസാണ്. ഇത് മാൻ ബുക്കർ ഇൻ്റർനാഷണൽ അവാർഡാണ്. 2018 ഓൾഗ ടൊക്കാൻചുക്ക്. ഫ്ലൈറ്റ്സ് എന്ന കൃതിക്ക് ഓൾഗ ടൊക്കാൻചുക്കിനാണ് 2018 മാൻ ബുക്കർ ഇൻ്റർനാഷണൽ അവാർഡ് ലഭിച്ചത്. 2017 ഡേവിഡ്സ് ഗ്രോസ്മാനായിരുന്നു. എ ഹോഴ്സ് വാക്ക് ഇൻ ടു എ ബാർ എന്ന കൃതിക്ക് ഡേവിഡ്സ് ഗ്രോസ്മാനാണ് 2017 മാൻ ബുക്കർ ഇൻ്റർനാഷണൽ അവാർഡ് ലഭിച്ചത്. 2018 ഓൾഗ ടൊക്കാൻചുക്കിനായിരുന്നു ഫ്ലൈറ്റ്സ് എന്ന കൃതിക്ക് മാൻ ബുക്കർ ഇൻ്റർനാഷണൽ അവാർഡ് ലഭിച്ചത്. സ്വരാജ് ട്രോഫി പുരസ്കാരം 2017 2018 മികച്ച ഗ്രാമ പഞ്ചായത്ത് പാപ്പിനിശ്ശേരി. കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിക്കാണ് മികച്ച ഗ്രാമ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ചത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നെടുമങ്ങാട്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടിനാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി അവാർഡ് ലഭിച്ചത്. മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം. സ്വരാജ് ട്രോഫി നേടിയ മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരമാണ്. മഹാത്മാ പുരസ്കാരം കൊടുമൺ പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലെ കൊടുമണ്ണിനാണ് മഹാത്മാ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ സ്വരാജ് ട്രോഫി 2017 2018 മികച്ച ഗ്രാമപഞ്ചായത്ത് പാപ്പിനിശ്ശേരിയാണ് കണ്ണൂർ ജില്ലയിലെ. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നെടുമങ്ങാടാണ് തിരുവനന്തപുരം ജില്ലയിലെ. മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരമാണ്.
മഹാത്മാ പുരസ്കാരം കൊടുമണ്ണാണ്, പത്തനംതിട്ട ജില്ലയിലെ. മിസ് യൂണിവേഴ്സ് അവാർഡ് 2018 കട്രോണിയ എലിസാഗ്രേ, ഫിലിപ്പൈൻസുകാരിയായ കട്രോണിയ എലിസാഗ്രേക്കാണ് 2018 മിസ് യൂണിവേഴ്സ് അവാർഡ് ലഭിച്ചത്. 2017 ഡോമിലൻ പീറ്റേഴ്സിന്, ദക്ഷിണാഫ്രിക്കക്കാരിയായ ഡോമിലൻ പീറ്റേഴ്സിനാണ് 2017 മിസ് യൂണിവേഴ്സ് അവാർഡ് ലഭിച്ചത്. 2018 കെട്രോണിയ എലിസാഗ്രേ, ഫിലിപ്പൈൻസുകാരിയായ കെട്രോണിയ എലിസാഗ്രേ. മിസ് ഇന്റർനാഷണൽ 2018 മരിയം വെലസ്കോ, വെനസ്വേലക്കാരിയായ മരിയം വെലസ്കോയ്ക്കാണ് മിസ് ഇന്റർനാഷണൽ അവാർഡ് 2018 ലഭിച്ചത്. 2017 കെൽവിൻ ലില്ലിയാനയ്ക്കാണ്, ഇന്തോനേഷ്യക്കാരിയായ കെൽവിൻ ലില്ലിയാനയ്ക്കാണ് മിസ് ഇന്റർനാഷണൽ അവാർഡ് 2017 ലഭിച്ചത്. 2018 മരിയം വെലസ്കോയ്ക്കായിരുന്നു, വെനസ്വേലക്കാരിയായ മരിയം വെലസ്കോ. മിസ് എർത്ത് 2018 നഗ്യൻ ഫോങ് ഖാൻ, വിയറ്റ്നാംകാരിയായ നഗ്യൻ ഫോങ് കാങ്. മിസ് എർത്ത് 2018. 2017 കരൺ ഇബാസ്കോ ഫിലിപ്പീൻസ്, 2017 കരൺ ഇബാസ്കോ ഫിലിപ്പീൻസ്. മിസ് വേൾഡ് 2018 വനേസ പോൺസിനായിരുന്നു, മെക്സിക്കോക്കാരിയായ വനേസ പോൺസിനാണ് 2018 മിസ് വേൾഡ് അവാർഡ് ലഭിച്ചത്. 2017 മാനുഷി ചില്ലർക്കാണ്, ഇന്ത്യക്കാരിയായ മാനുഷി ചില്ലർ 2017 മിസ് വേൾഡ്. മിസ് ഇന്ത്യ 2018 അനുകൃതി വ്യാസനാണ്, തമിഴ്നാടുകാരിയായ അനുകൃതി വ്യാസനാണ് 2018 മിസ് ഇന്ത്യ അവാർഡ് ലഭിച്ചത്. 2017 മാനുഷി ചില്ലർക്കാണ്, ഹരിയാനക്കാരിയായ മാനുഷി ചില്ലർ 2017. ഭാരതരത്ന പുരസ്കാരം 2019. 2019 ഭാരതരത്ന പുരസ്കാരം ഭൂപൻ ഹസാരിയയ്ക്കാണ്, മരണാന്തരമാണ് ലഭിച്ചത്. പൗരത്വ ബിൽ ഭേദഗതിയിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബം പുരസ്കാരം നിരസിച്ചു. ഭൂപൻ ഹസാരിയയ്ക്ക് ഭാരതരത്നം 2019 ലഭിച്ചു, എന്നാൽ പൗരത്വ ബിൽ ഭേദഗതിയിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബം പുരസ്കാരം നിരസിക്കുകയുണ്ടായി. പ്രണബ് മുഖർജിക്കും നാനാജി ദേശ്മുഖിനും ഭാരതരത്നം പുരസ്കാരം 2019 ലഭിച്ചു. പ്രണബ് മുഖർജി, നാനാജി ദേശ്മുഖ്, ഭൂപൻ ഹസാരിക 2019 ഭാരതരത്നം പുരസ്കാരം.